ദയവായി ശ്രദ്ധിക്കുക. അഭിനയ ഡോക്ടർ യോഹാനോ മാർ ദേവസ്കുറസ്തിന് മനസ്സുകൊണ്ട് വാഹകുദാശയെ ആശ്രദിക്കാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിയും എത്രയും പെട്ടെന്ന് തന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വാഹകുദാശയ്ക്കായി ആദ്യം മണവാട്ടി തോഴ്മക്കാരുടെയും മാതാപിതാക്കളുടെയും കൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം മണവാളനും മാതാപിതാക്കളും തോഴ്മക്കാരും കൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യമായി മണവാട്ടി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. മണവാട്ടി മാതാപിതാക്കളോടൊപ്പം തോഴ്മക്കാരോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. സത്യമണാള സുന്ദരനി പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയിവേൽക്കാ ശ്രദ്ധിക്കുക. മണവാട്ടി ദേവാലയത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുക. അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മണവാട്ടിയും മണവാളനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ഫോട്ടോഗ്രാഫർമാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പിന്നീട് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭൈ നീ വന്നാലും സമൻ അതിശോഭിതനാമശിഹാനിൻ മണവാളൻ. ഫോട്ടോഗ്രാഫേഴ്സിന് പ്രത്യേക ശ്രദ്ധിക്ക. പരിശുദ്ധ മദ്ബഹ കണ്ടു വേണം മണവാളനും മണവാട്ടിയും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. നിങ്ങൾ സൈഡിൽ നിന്ന് മാറിക്കൊടുത്താട്ടെ, മണവാളൻ കയറി വന്നിട്ട്. Thank you.
കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിഭാഗ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കോവിഡിന്റെ പ്രത്യേകമായ പശ്ചാത്തലം എല്ലാവരും മനസ്സിലാക്കി ദേവാലയത്തിന്റെ ഉള്ളിൽ അകലം പാലിച്ച് നിൽക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ആശീർവദിക്കുന്നത് അഭിവന്ദനായ യുഹാനോന്മാർ ദിയസ്കോറോസ് തിരുവനസുകൊണ്ടാണ്. മദ്രാസ് ഭദ്രാസനത്തിന്റെ അധിപനും അതോടൊപ്പം തന്നെ കോട്ടയം ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപ്പോലിത്തുമായിരിക്കുന്ന ഡോക്ടർ യുഹാനോന്മാർ ദിയസ്കോറോസ് തിരുമേനിയെ വളരെ സന്തോഷത്തോടുകൂടി തുമ്പമൺ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എല്ലാ വൈദിക സഹോദരങ്ങളെയും വളരെ സ്നേഹാദരോടുകൂടി ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ആളുകൾ, മുന്നമ്മേ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ദേവാലയത്തിനകത്ത് മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ഫോട്ടോഗ്രാഫർമാരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക്, ഓടി നടന്ന് ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്തരുത്. അവർ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് മിതമായ സ്ഥലത്തിൽ മാത്രം ചലനങ്ങൾ ഉണ്ടാകാവൂ. പള്ളിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയ്ക്ക് അലക്ഷ്യമായ നിലയിൽ ഓടി നടക്കുവാനിടയാകരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുക. ശുശ്രൂഷ ആരംഭിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക വർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേഹീനരും പാപികളുമായ ഞങ്ങളുടെ മേ, അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നു വന്നേക്ക് ചെറിയപ്പെടുമാറാകണമേയാമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നിയമാന്തരം ഉണ്ടാകുവാൻ്റെ കോണം. അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞുകവുകയും ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ ഗുണന മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം നിന്നെ പ്രതിപ്പിടിച്ചുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സര ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപ
പാപങ്ങളെ മായ്ച്ചുകളയണമേ. എന്റെ ന്യായത്തിനായി കഴുകി എന്റെ പാപങ്ങളെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവൻപാത്തിനുള്ള ഞാൻ ചെയ്തു, അതിന് നീതീകരിക്കുമ്പോഴേ ന്യായവിധിയിലേക്ക് ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളുടെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നീ അറിയിച്ചു. നിന്റെ സോപ്പാണ്ടനമേ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷങ്ങളും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള രഹസ്യ സന്തോഷിക്കും. എന്റെ പാപങ്ങളെല്ലാം നിന്റെ തിരുവോന്തിരിച്ച് എന്റെ അതിക്കുളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ, സ്ത്രീയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുന്നിനെ തള്ളിക്കളരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ വിടുക്കേ വരുതേ. എന്നാലോ അതിന്റെ ആദരക്ഷ എനിക്ക് തിരിച്ചേരണമേ, മഹത്വമുള്ള അതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ ഇതിനെ വഴിപഠിപ്പിക്കും, എന്റെ രക്ഷയുടെ ദൈവമായി ദൈവമേ രക്തത്തിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും, കർത്താവേ എന്റെ ഉദരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. നിരപ്പായതുമില്ല, ദൈവത്തിന് വലുതാഴ്മുള്ള ആത്മാവാകുന്നു, ദൈവം തുങ്ങിയാകുന്ന നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹയനോട് നന്മ ചെയ്യണമേ, ഉറുസ്ലീന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിവിനും ഹോമവിനും നീ ഇഷ്ടപ്പെടും, അപ്പോൾ നീ വീടത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ സ്തുതിന് യോഗ്യമാകുന്നു, ബാർക്കുമോലോലോലോലോനി ആദുലകൻ സുദസോഹോദാ മശീഹോ മലേരഹമേ. രക്ഷകനേ വൈദികർത്തിരുനാമത്തിൽ നൽകിയിടും മോതിരഘോഷകളെ സദയം പാട്ടുക തൃക്കയ്യാ. മോതിരമരുളി തിരുസഭയെ മശീഹ വീട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈ കൊണ്ടാളവളും. മോതിരമതിനാൽ കൊലയേതും രക്ഷിതയാ, അതുപോൽ പാപവിമോചനമേ. ൃത്വരഹസ്യം സംഭോജ്യം താദാ നജരോഹ മുറിയോറഹിമലിനുവദാർ. പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കണമുള്ള ഐക്യമധ്യയിലുണ്ടാകുകയും ചെയ്യണമേ. ബാറയ്ക്കുമോ റോശോകുല സുബാൻമേ നൽകുക നന്മൊഴി മാനസമേ
ഹല്ലേലൂയാ സേവിക്കും ഞാൻ അരചനയെന്നുര ചെയ്യും വർഷിച്ചാൽ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയാ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാരക്കുമോ ബോലാ ബോലാ ബ്രോവൽ ശ്ലീമോൻചേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും പ്രിയദേവൻ എന്നാഥൻ അതിനായിരമതിലുത്തമന തൻ പൂങ്കാവാണിസരായി ശുഭ്രന്യാക്കോബില്ലതയിൽ രക്തന്നർദീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവലെ നാം വാഴ്ത്തി സ്തോമൻ കാലോ എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളെന്നും മാലിന്യങ്ങളെന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കിയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുദാസിൽ അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളെന്നും പാപങ്ങളെന്നും സാന്ത്വനം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘർഷിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോചനം വാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയിസോടിരിക്കുന്ന ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഗ്ലോന്യമോ സർവജ്ഞാനത്തുയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളെന്ന വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മുറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടകൾക്കും മണ്ണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കിയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ള എന്റെ വിശ്വാസമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവനാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്താവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അനുവാച്ച് നടത്തി. അതിനെ എന്തിനൊക്കെ വധവാക്ക് തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരക്തങ്ങൾ അതിനെ മോദിനമായിട്ട് നിവിടെ പോട നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നിലവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർ മൂലം ക്രമമായതിനെ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഈകരിക്കപ്പെടുകയും ചെയ്യുന്നു. ചേച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ന പിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായ തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ നിന്റെ വിശുദ്ധ സഭയുടെ മോദരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിർവളവരുമായ തീരുമാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളെന്നും മ്ലേച്ഛതകളെന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇകത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാകന്മാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകസന്നിധരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളെന്നും മ്ലേച്ഛതകളെന്നും മാലിന്യങ്ങളെന്നും പ്രമാദങ്ങളെന്ന് സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബാബുക്കുലോ, ദൈവത്തിൽ നിന്ന് വടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളെന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ പരിപാവന സഭൈ വാനോൻകാന്തൻ വീട്ടൊരു നേരം വീടിൻ ഭരണം ശീമോനെ കൽപ്പീച്ചാൻ വിലയേറിയിടും രേത്ത താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. വിശ്വസ്തി സഭയെ ഭയമിന്തി ഉള്ളിൽ ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടില്ല. പാരും വാനും അടിഞ്ഞാലും വാഴും നീയാപത്തിന്നെ താതാ നജവിമലാത്മാവി ഗേഹം പാർത്താ നിന്ത്രോണോസ മുറിയോറഹിമലൈനുവദാറി ോർ വ്രതനിഷ്ഠയും എടുപ്പുമുള്ള ആത്മാക്കളെ, തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ ഹോഷോ ബബുക്കുലസ്മാൽ തന്റെ കരുണയാലും വികലമായ കൃപയാലേ മോദരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. സഭാസന്താരണ സന്തോഷ പൂർത്തിക്കായി പിതാവിന്റെയും പുത്രനെയും ചെയ്യുന്ന പരിശുമാടെ നാമത്തിൽ ഈ മോദരങ്ങൾ ആസ്വദിക്കപ്പെട്ടിരിക്കുന്നു. ബാഷ്മോദ
നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വല്ലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായി വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ പ്രധാനാചാര്യന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ ഹോഷോ വബ്ഖൂല വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗ്യത്താൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗത്തിയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരവും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാർക്കുമോർ ഹോഷോ വബുക്കുലസ്മാൻ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി മോദീസായാൽ ആത്മീയായുധമാണി ഈ ചാൻ വിരലിൻ മേൽമൈരക്ത
തങ്ങൾ മോതിരമായ പേർക്കേകി നികേതം ഞാൻ തൂകി വിട്ടിടാം ഞാൻ റൂഹായി മുറിയോറഹിമലൈനുവദാറൈ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടായ സാക്ഷ്യത്തിന് അരുവി എന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 മിനിറ്റ് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിംഷിയാട് ജയമുള്ള സ്ലീബ രാവും പകൽ നിങ്ങളോട് സ്തുതി ചെയ്ത് ദുഷ്ടനവൻ്റെ എല്ലാ സ്വയങ്ങളും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അല്പസമയം ഇരിക്കാം. ദൈവനാമം മാത്രപ്പെട്ടെ. വന്ദനായ കോർപ്പിസ്കോപ്പ ശ്രേഷ്ഠ വൈദികരെ, കർത്താവിനുണ്ടിക്കപ്പെട്ടവരെ, ഈ വിശുദ്ധ ദിവസം പ്രത്യേകിച്ച് ധനഹാ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച നാം വീണ്ടും ദൈവസന്നിധിയിൽ വന്ന് ഒരു വലിയ ശുശ്രൂഷയിൽ ഭാഗമാക്കാവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ ജെറിൻ അന്നിമി, അവർ ദൈവസന്നിധിയിൽ ഒന്നാകുന്ന ഒരു കുടുംബമാരും ആകുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് നാം പങ്കാളികളാകുന്നത്. കൂടി വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും നിയോഗവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർന്ന് സ്വർഗത്തിലെത്തുമ്പോൾ അത് അനുഗ്രഹമായി ഈ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ നിയോഗത്തെ നിർവഹിക്കാം. പ്രിയപ്പെട്ട ജെറിനോടും നിമിയോടുമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ക്വയറ്റ് നാച്ചുറൽ ആൻഡ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രകൃതിദത്തവും ദൈവികതയുള്ളതുമായ ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. തീർച്ചയായും ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ, രണ്ട് സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ വളർന്നത്. രണ്ട് മാതാപിതാക്കളുടെ പരലാളനത്തിന് കീഴിൽ രണ്ട് ദൈവിക കുടുംബങ്ങളിൽ നിങ്ങൾ ഇത്രയും നാൾ വളർന്നു വന്നുവെങ്കിൽ, നൗ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഡിവൈൻ നാച്ചുറൽ ക്രിസ്ത്യൻ ഫാമിലി, ഒരു പുതിയ ക്രൈസ്തവ കുടുംബം, ഒരു നല്ല ദൈവിക സ്ഥാപനം പ്രകൃതിദത്തമായി തന്നെ ഉണ്ടാകുന്നു എന്നർത്ഥം. ദൈവ ആദാവിനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് ഹവ്വായെ സൃഷ്ടിച്ച സംഭവം നമുക്കറിയാം. ഫൗണ്ട് എ സ്യൂട്ടബിൾ പാർട്ട്ണർ ഫോർ ആഡം ഇൻ ഈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹവ്വയിൽ ആദാവിന് സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഒരു പാർട്ട്ണറെ ദൈവം കണ്ടെത്തിയെന്ന്. ഹിയർ അതേ സംഭവം പ്രിയപ്പെട്ട ജനറലിലും നിമിയിലും ദൈവം കാണുന്നു. നിങ്ങൾ രണ്ടുപേരെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ, പരസ്പരം ഉള്ള പാരസ്പര്യതയുള്ള രണ്ട് ദൈവമക്കളായി ഒരു കുടുംബം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ചു എന്ന് കരുതണം. പ്രകൃതിദത്തമായും ദൈവികമായും ദൈവം നിങ്ങളെ കൂട്ടി വരുത്തി എന്ന് കരുതി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഗോഡ് ഈസ് യുവർ റീസൺ ആൻഡ് ഹീസ് ദ വൺ ഹൂ ടേക്ക് ഇനിഷ്യേറ്റീവ് ടു സ്റ്റാർട്ട് യുവർ ഫാമിലി ആൻഡ് ടു കണ്ടിന്യൂ യുവർ ഫാമിലി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി രണ്ടുപേരും കാണണം. രണ്ടാമത് എനിക്ക് ഇതിനോട് ചേർന്ന് പറയാനുള്ളത്, ഇറ്റ് ഈസ് എ സാക്രമെൻറ്റ്. ഇതൊരു കൂദാശയാണ്. കുടുംബജീവിതം ഒരു കൂദാശയാണ്. അത് ഇവിടെ നടക്കുന്ന ഒരു മണിക്കൂർ ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂദാശ അല്ല അത്. അത് നീണ്ടു നിൽക്കുന്ന ഒരു കൂദാശയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവഹിതപ്രകാരം നീണ്ടു നിൽക്കേണ്ട ഒരു വലിയ കൂദാശയാണ് നിങ്ങളുടെ കുടുംബജീവിതം എന്ന് മനസ്സിലാക്കണം. ഫാമിലി ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ സാക്രമെൻറ്റ്. ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് പ്രൊട്ടക്റ്റഡ് പ്രിസേർവ്ഡ് ബൈ ഗോഡ്. അതോടാണ്, ദൈവമാണ് ഇത് സ്ഥാപിക്കുന്നത്, ദൈവമാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂദാശയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി രണ്ടുപേരും ഓർക്കണം. കൂദാശ ഇവിടെ അവസാനിക്കുന്നു എന്ന് ചിന്തിച്ച് ഇതിന് ശേഷം പിന്നെ എങ്ങനെയും ആകാം എന്നുള്ള ഒരു രീതിയിൽ പോകാനായിട്ട് പാടില്ല എന്നർത്ഥം. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ കൗദാശികമായി തന്നെ ജീവിക്കുവാനായിട്ട് ഇടയാകണം. സദൃശ്യവാക്യങ്ങളിൽ അവൾ ഒരു ഭവനം പണിതു, 7 തൂണിന്മേൽ അത് തീർത്തു എന്ന് എഴുതിയിട്ടുണ്ട്.
ജ്ഞാനമായവൾ ഒരു ഭവനം പണിതു, അവൾ അത് ഏഴ് തൂണിന്മേൽ തീർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിസ്ഡം പേഴ്സോണിഫൈചെയ്യപ്പെടുകയാണ്, ജ്ഞാനത്തെ ഒരു വ്യക്തിയായി കാണുകയാണ്. ഇവിടെ ജെറിനും നിമിയും ജ്ഞാനമായി മാറുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിസ്ഡമായി മാറുന്നു. യു ബോത്ത് ജെറിൻ ആൻഡ് നിമി ആസ് വിസ്ഡം ഓഫ് ഗോഡ് യു സ്റ്റാർട്ട് ടു ബിൽഡ് എ ന്യൂ ഹോം, നോട്ട് എ ഹൗസ് ബട്ട് എ ഹോം. അത് എങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഏഴ് തൂണിന്മേലെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥനകൾ, ഏഴ് കൂദാശകൾ തുടങ്ങി പൂർണ്ണതയിലേക്ക് ജീവിതത്തെ നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി നടത്തി മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും ഇടയാകണം എന്നുള്ള കാര്യം പ്രത്യേകമായി ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചു കൊള്ളട്ടെ. കുടുംബജീവിതത്തിൽ പരമപ്രധാനമായി വേണ്ടത് ദൈവസ്നേഹത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ആരാണ് ജെറിൻ അല്ലെങ്കിൽ ആരാണ് നിമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ട് ഓഫ് ദ സ്പോണ്ടേനിയസ് ഓവർ ഫ്ലോയിങ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അനുകളമായ സ്നേഹത്തിൻ്റെ ഒഴുക്കിൻ്റെ പ്രതിഫലമാണ്. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഫാമിലി ലൈഫ്? ദ സെയിം തിങ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ സ്പോണ്ടേനിറ്റി ഓഫ് ദ ഓവർ ഫ്ലോയിങ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. അത് ഇനി ഓവർഫ്ലോ ചെയ്തുകൊണ്ട് ഇരുത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ജെറിനെയും നിമിയെയും ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ എല്ലാ കൂദാശകളും സ്നേഹത്തിൻ്റെ കൂദാശകളാണെങ്കിലും വിവാഹ കൂദാശയ്ക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് എ സാക്രമെൻ്റ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ കൂദാശ എന്ന്. വിശുദ്ധ കുർബാനയാണ് ക്രൗൺ ഓഫ് ഓൾ സാക്രമെൻറ്റ്സ്. ബട്ട് സ്റ്റിൽ ഫാമിലി സാക്രമെൻ്റ് ഓഫ് മാരീജിനെ സാക്രമെൻ്റ് ഓഫ് ലവ് എന്ന് പിതാക്കന്മാർ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. കാരണം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് പറ്റിയ ഏക സ്ഥാപനമാണ് അത്. ജെറിൻ്റെ കാലയിൽ ഒരു മുള്ളു കൊണ്ടാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിമിക്കായിരിക്കും. അതുപോലെ തിരിച്ചും അങ്ങനെയാകണം. നിങ്ങളുടെ കുടുംബത്തിനാകണം ആ വേദന. നിങ്ങൾ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്തോഷവും നിങ്ങൾക്കായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഒന്നുകിൽ കഷ്ടമായി പോയെന്ന് പറയും, അതല്ലെങ്കിൽ കൊള്ളാമല്ലോ എന്ന് പറയും. ഇത് രണ്ട് വാക്കുകളും തിരിച്ചും മറിച്ചും ഒക്കെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നതിനപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഒരു നന്മയുണ്ട്, ഞങ്ങൾ ദൈവസ്നേഹത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന ദൈവമക്കളാകുന്നു എന്ന ചിന്തയിൽ കുടുംബജീവിതത്തെ നയിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് രണ്ടുപേർക്കും തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ജീവിതക്രമത്തിന് ഉടമകളായി മാറുവാനായിട്ട് ഇടയാകണം. പരസ്പരം കേൾക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും നല്ലതുപോലെ ജീവിതത്തോടെ സന്തോഷത്തെ ജീവിതത്തോടെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനും ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിലും ഒക്കെ അധികമായി തന്നുകൊണ്ടേ ഇരിക്കും. അത് സ്വീകരിക്കുവാനൊക്കെ വേണം പ്രിയപ്പെട്ട ജെറിനും നിമിക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ ദേവാലയത്തിൻ്റെ സന്താനങ്ങൾ തന്നെയാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടുപേരും ഇവിടെ ജനിച്ച് വളർന്നവർ, ഇവിടുത്തെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെട്ടവർ, തുടർന്നും ഒരു കുടുംബമായി അനുഗ്രഹപ്രദമായി ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെട്ട് സജീവരായി മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ജെറിനും നിമിക്കും നേരുന്നു. ദൈവം രണ്ടുപേരെയും നല്ലൊരു കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊരിയപ്പെടുമാറാകണമേയമായ കർത്താവേ, അനശ്വരമായി വിരുന്നിന് വഴിവില്ലാത്തവണവരൊക്കെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ഹോശു ആദിമനീതിഞ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് ദയ ചെയ്തിടെ
ഭൗമയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ സാറയോട് അബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റഫ്കയോട് സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റാഹിലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ മിശ്രനിൽ യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ പരസ്പരം ബന്ധിതനായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്ത ശ്രേഷ്ഠനാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്നുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബർക്കുമോർ ഹോശോ വബ്ഖുലിസ്ബാൻലോൽമീ ആമീ. മോദിക്കട്ടെ പരംനാഥ ഹാലേ ലൂയോ ഹാലേ ലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരും നീ മുൻപേരവനേ ഹല്ലേലൂയ. മഹിമാവിൻ മുടിച്ചൂടി തലയിൽ വാർക്കുമോ മണവറയേ സ്വർഗത്തിൽ സഭയിലെ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീമേവും ശുഷ്ടോനിമയിലേക്കോ ശിവരേക്കാൾ നിന്നെ മേലാക്കി സ്തുമൻഗാലോസ് കുറിയേലായിസോ. നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഉദയം സ്തോത്രവും പ്രാപവും പുഴച്ചി ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി സദാ നേരവും ഇടപെടാതെ ഏറ്റുമാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഭാഗ്യമോ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നും നീക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാഖമാർ തന്റെ സിംഹാസന ചുറ്റും നിന്നോട് തനിക്ക് ആരാധനയണയ്ക്കുന്ന ആരാധിന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയതോന്നി തിരുസന്നിധിയിൽ ധാന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ
പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നത് എല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്നത് സകലവും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിൻ്റെ മഹിമയ്ക്കായും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഈ സാകുന്നു ബക്കുൽ ഭാർഗ്യമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നു മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിനു വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായി നിന്റെ കരുണയുടെ നിഴലും ദൈവിന്റെ തണലിലും അഭയം പ്രാപിച്ച ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തകവണ ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരനും ആത്മശരീരക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കുമാറാകണമേ. കർത്താവേ ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരും വിദൂരസ്ഥനുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്ത് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്വം ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിൽ തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തിനെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരണമേ. ദൈവമായ കർത്താവേ വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും പിതാവിനും പരിശുദ്ധ ഊഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഭാർഗ്യമോ ഹോശോ വബുക്കുൽ സുബാ ലവുൽ ദൈവത്തിലെന്ന കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനു ദ്രുപതി ശലോമോൻ വിമല സഭ നിന്നെ ലാളിപ്പോ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കറത്തീണ്ടാത്തോൾ ശ്ലീബായേവം നിപ്പതിനാൽ രാജാവ മശീഹ ഹാലേലൂയ
കാക്കുന്നു നിന്നെ ബാരക്കുമോ ഹോല പോലെ വറവൽ റൂഹ് കാദീശ ഹല്ലേലൂയ സഭയോദും നിന്നെ മോന്ത കോട്ടകൾ ചുറ്റുന്നു പഞ്ചകനാം ദുഷ്ടാത്മാവി ഉള്ളിൽ പോകിടായ ബന്ധിച്ചവയാ നന്യോന്യം മോന്തും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത താതസുദാമലരൂപായ ഏകത്വം തൃത്വം മഹിമയിഴും മണവാട്ടി സമം മധ്യമേ ഒന്നേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മുറിയോറഹിമലൈനുവദാറേ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാക തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബഖുൽ സുബാൻ ലവുൽ മീ ആമീൻ. പൗല സുശ്ലീഹ ധന്യം ചൊൽക്കേട്ടേ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെ ൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരി മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ തവസാനിപ്പോ ധന്യൻ. എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറിക്കുമോ സ്നേഹാർദ്രതവനെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെന്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദേഷ്യിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ
കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു, നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. മോദിക്കട്ടെ പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി അടക്കത്തോട് ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പായി വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായി കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിനെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധാഗ്നിയും അറിയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിയുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിലെ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാരടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരുണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന്മാർ പിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിനദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശ, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റമുണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്ന വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും യുവനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിന്ദാഗൽഭ്യത്തെ വിധിവോൽ ഭംഗ്യ ഘോഷീച്ചു. അഖിലനോന്മിതാവിന്റെയും പുത്രന്റെയും ജയിലും ഒരു സുമാണ നാമത്തിൽ ഈ കിരീടങ്ങൾ വാവയ്ക്കപ്പെടുന്ന ആ ശിരസുകളിൽ നിന്നേക്കും ആശ്വസിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഭാഷ്മോദോദർഹായോക്കാദീശു നലോലമേ
വിലാപേതുമോർണാൻ ഹസിനോയോക്ലേലോഹസിയോസോയേംശം ശോനി മകുടാം ഘോഷമിറങ്ങുന്നു മണവാളന മഹിതാചാര്യൻ മണിക്കും മകുടം രമ്യം മഹിതാചാരി ദമ്പതികൾക്കിടുവാ മഷിഹാവൃത്തന രചിതം മകുടായുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ ആമേൻ ലോഹനീവംശം ശോനീ ഹസിനെ ബഖലി ലൈഹോ വഖല്ലോ സോ ബഖനോ നൈ ഹേ വാനേ നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ ഹണിക്കും മകുടം രമ്യം മഹിതാചാരി ദമ്പതികൾക്കിടുവാ മഷിഹാവൃത്തന രചിതം മകുടം പാരം രുചിരം മകുടാം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ മണിക്കും മകുട രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം പാറയ്ക്കുമോർ നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ ബാറയ്ക്കുമോർ ഹോഷവകുല സുബാൻഷൈനോ സ്ലീബോ നീശോ ദുസോ കൂസോ Sleep o dubey o free keena Bekulan mishtabarina Vinayamman padi bhakti En priyadan uday moodu padu Rafkaya dinan avrudaya മനുഷ്യ ജീവിതത്തിൽ
സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകിൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന് മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്നിപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടുന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാമെല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്നിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി കരേറ്റാം. ബാറുക്കുമോർ ഓശോ ഇതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തീന്നൻ പേർക്കായി വിശിച്ചിടുക കുളിർ തന്നൽ ശ്ലീബായാലവകാശധനം മുദ്രിതമാക്കി പീഠകളാൽ അടിമവിടുർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്നീച്ചേ കർത്താവേ നിന്നാർദ്രത നിറയിൽ വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ തലയിൽ ചൂടും മകുടങ്ങളെയും പലതുകരത്തും
നാമം ചൊന്നി ദമ്പതികൾക്കായി വരവേകേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യേണം ബാർക്കിമോർ വാത്സല്യ സഹോദരങ്ങളെ നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമേശിയായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്നിപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യ മർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതനും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കിമോർ വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം നല്ലോണം ശ്രദ്ധിക്കുവിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് നരിക്കുവാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഴുത്തനുഭവിച്ച് മനുഷ്യ അടക്കപ്പെട്ട്
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവീന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ജനമോർക്കായ പിതൃഗൃഹവും നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കേണം തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ബാർക്കുമോ ദൈവ പ്രസവിത്രീ കന്യകമറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം ഞങ്ങൾക്കായുള്ളർത്ഥനയും ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാർക്കുമോലം ഉണ്ടേമേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീച്ചോർക്കാൻ സ്തോമൻ ഗാലോസ് കുറിയേലായി ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദീനെ മശിഹായേ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദി വാളാൽ ചിറകുകൾ പോ ഉന്നത പദമേറി മുറിയോറാഹി മലൈനുവാദാറൈ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വാഗ്ദാശയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ബലേതരായ വിശ്വാസരെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധഹായമായുള്ളവയെ ബലഹീനങ്ങളും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനമായി കേൾക്കപ്പെടുന്ന അംഗീകരിക്കുന്നതുമായ തീരണമേ. പ്രിയപ്പെട്ട ജെറിനും നിമിക്കും തുമ്പോണും മർത്തുപുറയും ഭദ്രാസന ദേവാലയത്തിന്റെ എല്ലാ വിവാഹ മംഗളാശംസകളും അറിയിക്കുന്നു. അഭിനന്ദ്യ തിരുമനസ്സുകൊണ്ട് അവർക്ക് വിശുദ്ധ ബൈബിൾ നൽകിക്കൊണ്ട് ഇടവകയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. തിരുവചനം നിങ്ങളുടെ ജീവിത വേദിയിൽ നിങ്ങൾ കൂട്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയം മണവാളനും മണവാട്ടിയും കാണിക്കയിട്ടുകൊണ്ട് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. ഈ വിവാഹ കുദശയ്ക്ക് മുഖ്യ കാർവത്വം നിർവഹിച്ച പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ യോഹാനാർമാർ ദിയോസ്കോറോസ് തിരുമനസ്സിനോട് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹ സമയത്ത് അറിയിക്കുന്നു.
സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും യുവാവ് ശുശ്രൂഷയ്ക്ക് സഹകർമ്മരായിരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുടുംബാംഗം കൂടിയാണ് പ്രിയപ്പെട്ട റജുവച്ചനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ഗാന ഈ വിവാഹകുദാശയ്ക്ക് മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിച്ച റോയി പുത്തൂർ ടീമിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശമാശന്മാരോടും മീഡിയ വിങ്ങിനോടും കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. ഇടവകയുടെ ഓഡിറ്റോറിയത്തിലാണ് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. വൈദികർക്കും ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്കോ നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ പേശയ്ക്കു ചുറ്റും ഒലിവുകൈകൾ പോലെയും തീരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവുകൈകൾ പോലെയും മീരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയിൽ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിങ്കലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ, ആദിങ്കലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ചീർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളേ
ഹിംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ദൈവം ചേർത്തു തന്ദയയാൻ പുതിയ കുടുംബമാ ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതും നിന്നെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാ പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിടാ ഹൃത്തടങ്ങൾ ചേർത്തു വച്ച് ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ
ഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യമേകാൻ സദ്ഗുണവതിയാം സാറയുമൊ സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായിണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ നാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ
ആശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാ ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം
നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ആ മംഗളം
കല്യാശീർവാദം ഇന്നും കേൾക്കുന്നിത ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിത Thank you.
Thank you.
கலகானம் பகரானடையும்
Thank you.
എന്റെ നാമം ചൊല്ലിടുവനാ
Na 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 na
ഒരു പ്രത്യേക അറിയിപ്പുണ്ടെന്ന് പറഞ്ഞോട്ടെ. ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുമായിട്ടും ഒരു വാക്ക് ഒന്ന് അറിയിച്ചുകൊള്ളട്ടെ. നിലവിലെ കോവിഡ് പ്രോട്ടോകോൾ നമുക്കറിയാം. ഒരേ സമയം നമുക്ക് 75 പേർ മാത്രമേ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇരിക്കാൻ ഗവൺമെൻറ് അനുവാദം തന്നിട്ടുള്ളൂ. ആഹാരം കഴിക്കുന്നവർ ദയവചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. മേളിലും നമ്മളൊരു ബൊഫേ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടം കൂടി നിൽക്കുന്നത് ദയവ് ചെയ്ത് ഒന്നൊഴിവാക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു.
क्या है भरोसा आशिक दिल का और किसी पे तू आ जाए क्या है भरोसा आशिक दिल का और किसी पे तू आ जाए और कब तक मुझे धड़ पाएगी तू मेरे सपनों की रानी कब आएगी तू आए रुक मस्तानी कब आएगी तू बीत जाए जिंदगानी ഒരറിയിപ്പുണ്ട്. ബ്രൈഡിൻ്റെ മാതാപിതാക്കൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ബ്രൈഡിൻ്റെ മാതാപിതാക്കൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്.
ഒരറിയിപ്പുണ്ട്, ഒരു വീടിന്റെ താക്കോല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, കളഞ്ഞു പോയിട്ടുണ്ട്, ഒരു വീടിന്റെ താക്കോല് കളഞ്ഞു പോയിട്ടുണ്ട്. ദയവായി കിട്ടുന്നവർ ഏൽപ്പിക്കുക. താങ്ക് യു.